വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചേക്കില്ല സിറ്റിംഗ് സീറ്റ് രാഹുൽ ഗാന്ധി ഉപേക്ഷിക്കും എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ മത്സരിക്കാനാണ് സാധ്യത റായബറേലിയെ സംബന്ധിച്ചിടത്തോളം ഗാന്ധി കുടുംബം പരമ്പരാഗതമായി കൈവശം വെച്ചിരിക്കുന്ന ഒരു മണ്ഡലമാണ് റായ്ബറേലി എന്ന് പറയുന്നത് മാത്രമല്ല അവിടെ മത്സരിക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അതൊരു സുരക്ഷിത മണ്ഡലമാണ് അവിടെ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിക്ക് ജയമുറപ്പിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പറയാൻ പറ്റുക അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ തന്നെയായിരിക്കും മത്സരിക്കാൻ സാധ്യത എന്നിരുന്നാൽ പോലും ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ദേശീയ നേതൃത്വം മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് ഈ കാര്യത്തിൽ രാഹുൽ ഗാന്ധിയാണ് തീരുമാനമെടുക്കേണ്ടത് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഈ വിഷയത്തിൽ തീരുമാനം എടുക്കാൻ ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിക്കും എന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് ഇനി രാഹുൽഗാന്ധി ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണം തീർച്ചയായിട്ടും ഇത്തവണ സി പി ഐയുടെ ശക്തയായ ഒരു സ്ഥാനാർത്ഥിയാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയെയും അതുപോലെ തന്നെ കോൺഗ്രസിനെയും ബാധിക്കുന്നു അല്ലെങ്കിൽ വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങളെ തീർച്ചയായിട്ടും ബാധിക്കുന്നതാണ് കാരണം രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഒരു ദേശീയ നേതാവാണ് അപ്പോൾ ഒരു ദേശീയ നേതാവ് മത്സരിക്കുമ്പോൾ തീർച്ചയായും അതിനെ പ്രതിരോധിക്കാനായി സി പി ഐയുടെ ഭാഗത്ത് നിന്ന് ഒരു ദേശീയ നേതാവിനെ തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത് ആനിരാജയാണ് ഇത്തവണ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ അങ്ങനെയാണെങ്കിൽ മത്സരിക്കുക ആനി രാജയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കുന്ന നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു ഒരു വ്യക്തിത്വമാണ് ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ ആനി രാജയും രാഹുൽ ഗാന്ധിയുമാണ് മത്സരിക്കുക എങ്കിൽ രണ്ട് ദേശീയ നേതാക്കൾ തമ്മിലുള്ള മത്സരത്തിലേക്കാണ് വയനാട് കളമൊരുങ്ങുക മാത്രമല്ല ഇരുവരും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് ആനി രാജയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഭർത്താവായിട്ടുള്ള ഡി രാജയൊക്കെ തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ ആനി രാജ കേരളത്തിൽ വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയെ ദോഷകരമായി ബാധിക്കും കാരണം ഇരുവരും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് തന്നെയാണ് അതിലെ പ്രധാന കാരണം ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ ആനി രാജയും അവരുടെ ഭർത്താവ് ഡി രാജയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും എല്ലാവരും തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് തലത്തിൽ നോക്കുകയാണെങ്കിൽ കാണുന്നത് എന്നാൽ കേരളത്തിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ സ്ഥിതികളെല്ലാം തികച്ചും വ്യത്യസ്തമാണ് ഇവിടെ ഒരു കാരണവശാലും എൽ ഡി എഫും യു ഡി എഫും ഇടതുമുന്നണിയും വലതുമുന്നണിയും ഒരുമിച്ച് പോകുക എന്നൊരു സാഹചര്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിലാണെങ്കിൽ പോലും കേരളത്തിൽ വയനാട് മണ്ഡലത്തിലാണെങ്കിൽ പോലും ആനി രാജയും രാഹുൽ ഗാന്ധിയും തമ്മിൽ ഏറ്റുമുട്ടുന്നത് തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യത്തിനെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ പല തീരുമാനങ്ങളെയും എല്ലാം തന്നെ ദുർബലപ്പെടുത്തുന്ന തലത്തിലേക്കായിരിക്കും ഈ ഒരു ഏറ്റുമുട്ടൽ ഈ ഒരു മത്സരം പോവുക രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുന്ന വിദഗ്ദ്ധ ഉപദേശങ്ങളിലും ഇത് തന്നെയാണ് വ്യക്തമായിരിക്കുന്നത് ഇത്തരത്തിൽ ഇവർ തമ്മിൽ ഏറ്റുമുട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇന്ത്യ സഖ്യത്തെയായിരിക്കും ബാധിക്കുക ആ ഒരു സ്ഥിതി നിലവിൽ ഉള്ളത് തന്നെയാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നത് എന്നാണ് വിലയിരുത്തലുകൾ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വയനാട് എന്ന് പറയുന്നത് ഒരു സുരക്ഷിത മണ്ഡലമാണ് വയനാട് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മണ്ഡലം എന്ന് തന്നെ വിശേഷിപ്പിക്കാം കാരണം രണ്ടായിരത്തി ഒൻപതിലാണ് വയനാട് ഒരു മണ്ഡലമായി രൂപീകരിക്കപ്പെടുന്നത് അതിനുശേഷം ഇങ്ങോട്ട് യു ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യമാണ് എക്കാലവും വയനാട് മണ്ഡലത്തിലുണ്ടായിരുന്നത് അന്നൊക്കെ തന്നെ സി പി ഐ തന്നെയായിരുന്നു യു ഡി എഫിന് എതിരാളിയായി ഉണ്ടായിരുന്നത് ആദ്യം വയനാട് മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നത് അതായത് വയനാട് മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ആദ്യത്തെ മത്സരത്തിൽ ആദ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അന്ന് എം ഐ ആയിരുന്നു മത്സരിച്ചിരുന്നത് രണ്ടായിരത്തി ഒൻപതിലായിരുന്നു എം ഐ ഷാനവാസ് മത്സരിച്ചത് ഷാനവാസിന് എതിരാളിയായിട്ടുണ്ടായിരുന്നത് എം റഹ്മുള്ളയായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ എം ഐ ഷാനവാസ് ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപത് വോട്ടിനായിരുന്നു ജയിച്ചിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പതിനാലിലും എം എ ഷാനവാസ് തന്നെയായിരുന്നു മത്സരിച്ചിരുന്നത് അന്നും ഇരുപതിനായിരത്തിൽ പരം വോട്ടുകൾ നേടി വലിയൊരു ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കാൻ ഷാനവാസിന് സാധിച്ചു മൂന്നാം തവണയായിരുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചിരുന്നത് അന്ന് ടി സിദ്ദിഖിന്റെ പേരായിരുന്നു ഉയർന്നു കേട്ടിരുന്നത് എന്നാൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തിയതോടെ ടി സിദ്ദിഖ് പിന്മാറുകയായിരുന്നു ശേഷം വൻ ഭൂരിപക്ഷത്തിൽ ഏകദേശം നാലു ലക്ഷത്തിൽ പരം ഭൂരിപക്ഷത്തിലായിരുന്നു രാഹുൽ ഗാന്ധി അന്ന് വിജയിച്ചിരുന്നത് എന്തായാലും കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കണമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം അതിനുവേണ്ടി രാഹുൽ ഗാന്ധി ഇത്തവണയും വയനാട് മണ്ഡലത്തിൽ മത്സരിക്കണം എന്ന തീരുമാനങ്ങളും എന്ന വിലയിരുത്തലുകളും ഒക്കെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നിരുന്നാൽ പോലും ഇത്തരത്തിൽ വയനാട് മണ്ഡലം ഉപേക്ഷിക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണെങ്കിൽ പകരം ആര് എന്നൊരു ചോദ്യമാണ് ഉയർന്നു കേൾക്കുന്നത് യൂത്ത് കോൺഗ്രസിൽ നിന്ന് പല പേരുകളും വയനാട് മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുകയാണെങ്കിൽ അത് ശക്തനായൊരു സ്ഥാനാർത്ഥി തന്നെയായിരിക്കണം എന്ന് കോൺഗ്രസിന് നിർബന്ധമുണ്ട് കാരണം എതിരായി നിൽക്കുന്നത് കഴിഞ്ഞ മൂന്ന് തവണയും സി പി ഐ തന്നെയായിരുന്നു വയനാട് മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ എതിരാളിയായി ഉണ്ടായിരുന്നത് ഇത്തവണ ആനി രാജിയെ പോലെ ഒരു ദേശീയ നേതാവ് മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിക്കാനായി അത്രയും ശക്തനായ കരുത്തനായ ഒരു നേതാവിനെ തന്നെ ഇത്തവണയും കളത്തിലിറക്കേണ്ടത് അനിവാര്യമാണ് എന്തായാലും രാഹുൽ ഗാന്ധിക്ക് ഏറെ സമ്മർദ്ദമുണ്ട് ഒരു വിഷയത്തിൽ അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ഏത് മണ്ഡലത്തിൽ മത്സരിക്കുമെന്നത് വരും ദിവസങ്ങളിൽ അറിയാം